നമസ്കാരം. ഗ്രാഫിക്സ് ലോകത്തെ കുലപതിയും ഡിസൈൻ മേഖലയുടെ നെടുംതൂണുമായ അഡോബ് ഫോട്ടോഷോപ്പ് എന്ന സോഫ്റ്റ്വെയറിന്റെ ബേസിക് തലം മുതൽ അതിന്റെ അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തി അഡ്വർടൈസിംഗ്, സ്റ്റുഡിയോ, മാഗസിൻ തുടങ്ങിയ ജോലികളിൽ ഒരു പ്രൊഫഷണൽ ഡിസൈനറാകാൻ പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി മെത്തേഡ് ഞാനിവിടെ പ്രസന്റ് ചെയ്യുന്നത്. അതിനായി ഫോട്ടോഷോപ്പിന്റെ പുതിയ വെർഷനായ ഫോട്ടോഷോപ്പ് CCയിലൂടെ തന്നെ നമുക്ക് ആരംഭിക്കാം. മറ്റു സോഫ്റ്റ്വെയറുകളെ അപേക്ഷിച്ച് ഫോട്ടോഷോപ്പ് പഠിക്കാൻ ഏറെ എളുപ്പവും വളരെ ഇൻട്രസ്റ്റിംഗും ഉള്ള ഒരു ടൈറ്റിലാണ്. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഈ EXEയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതിനെ നമ്മൾ ടൂൾ ബോക്സ് എന്നാണ് പറയുന്നത്. ഇത് മെനു ബാർ, ഇത് പ്രോപ്പർട്ടി ബാർ. ഓരോ ടൂളിൻ്റെയും പ്രോപ്പർട്ടി ലഭ്യമാണ്. ഇവിടെ ഈ കാണുന്നത് ലെയർ പാലറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ ഓരോ ഇമേജുകൾ എഡിറ്റ് ചെയ്യുമ്പോഴും പുതിയ പുതിയ ലെയറുകൾ ഇട്ടാണ് ചെയ്യുന്നത്. അത് ഡിസൈനറുടെ ജോലി എളുപ്പമാക്കി തീർക്കും. ഇവിടെ ഇത് കളർ പാലറ്റാണ്. നമുക്ക് ആവശ്യമുള്ള കളറുകൾ ഇവിടെ നിന്നും പിക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ പുതിയ ഫയലുകൾ ഒന്നും തന്നെ ഇവിടെ ഉണ്ടാകുന്നില്ല. ആവശ്യമുള്ള ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായി ഫയൽ എന്ന ഈ മെനുവിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ എന്ന ഈ സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുകയോ കൺട്രോൾ എൻ കീബോർഡിൽ പ്രസ് ചെയ്യുകയോ ചെയ്യുക. ഇവിടെ ഒരു പുതിയ ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെട്ടു വരുന്നത് കാണാം. നെയിം എന്ന ഈ സ്പേസിൽ നമുക്ക് ഫയലിന്റെ പേര് അടിച്ചു കൊടുക്കാൻ കഴിയുന്നതാണ്. അതല്ല എങ്കിൽ പിന്നീട് നമ്മൾ ഫയൽ സേവ് ചെയ്യുന്ന സമയത്ത് പേര് കൊടുത്താലും മതിയാകും. പ്രീസെറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ പല കാറ്റഗറിയിലുള്ള പേപ്പേഴ്സ് ലഭിക്കുന്നതാണ്. ഇന്റർനാഷണൽ പേപ്പർ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന കണ്ടന്റുകൾ A4, A6 വിവിധ അളവിലുള്ള പേജുകൾ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അതല്ല എങ്കിൽ ഇവിടെ വിഡ്ത്, ഹൈറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ആവശ്യമുള്ള സൈസുകൾ അടിച്ചു കൊടുത്താലും മതിയാകും. ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് മെഷർമെന്റ് യൂണിറ്റുകളാണ്. ആവശ്യമുള്ള യൂണിറ്റുകൾ പിക്ക് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റെസൊല്യൂഷൻ. നമ്മൾ പ്രിന്റ് ചെയ്യുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുമ്പോൾ മിനിമം 300 pixels per inch കൊടുക്കണം. പ്രിന്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായും ഓഫ്സെറ്റ് പ്രസ്സിൽ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ, കൂടാതെ ലേസർ പ്രിന്റ്, ഫ്ലെക്സ് പ്രിന്റ് തുടങ്ങിയവയ്ക്ക് ആണ് നമ്മൾ ഈ റെസൊല്യൂഷൻ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി വെബുമായി ബന്ധപ്പെട്ട ഡിസൈനുകൾ ചെയ്യുമ്പോൾ റെസൊല്യൂഷൻ 72 കൊടുത്താൽ മതിയാകും. ഇവിടെ പിക്സൽസ് പെർ ഇഞ്ച് എന്ന് പറഞ്ഞാൽ 72 pixels ആണ് ഒരു ഇഞ്ചിൽ ഉണ്ടാവേണ്ടത് എന്നാണ്. ഇവിടെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ പിക്സൽ പെർ സെന്റിമീറ്റർ എന്ന ഒരു ഓപ്ഷനും കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ 28.346 pixels per centimeter, ഒരു സെന്റിമീറ്ററിൽ ഇത്രയും പിക്സലുകൾ ഉണ്ടാവണം എന്നാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. പിക്സൽ എന്ന് പറഞ്ഞാൽ പിക്ചർ എലമെന്റ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിക്ചർ എലമെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ക്യാൻസൽ ചെയ്യുന്നു. ഒരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്യാം. ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ എന്ന ഈ സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുകയോ കൺട്രോൾ ഓ കീബോർഡിൽ പ്രസ് ചെയ്യുകയോ ചെയ്യുക. അതല്ല എങ്കിൽ ഈ ബ്ലാങ്ക് ഏരിയയിൽ എവിടെയെങ്കിലും വെച്ച് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ ഓപ്പൺ കമാൻഡ് വർക്ക് ചെയ്യുന്നതാണ്. നമുക്കിവിടെ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. സൂം ടൂൾ എടുത്ത് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്താൽ ഇങ്ങനെ ഓരോ ബോക്സായി കാണിച്ചിരിക്കുന്ന ഒബ്ജക്റ്റുകളെയാണ് നമ്മൾ പിക്സൽ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഈ ഇമേജിന്റെ റെസൊല്യൂഷൻ 300 ആണെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചിൽ ഇതുപോലത്തെ 300 pixels ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും ഉണ്ടാകുന്നതാണ്. ഇവിടെ ഇത് ക്ലോസ് ചെയ്യാം. പിക്സൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും ഫയലിൽ ക്ലിക്ക് ചെയ്ത് ന്യൂവിൽ വന്ന് അടുത്ത ഓപ്ഷൻ നോക്കാം. കളർ മോഡ് RGB എന്ന് പറഞ്ഞാൽ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് കളർ പാറ്റേണുകൾ എടുക്കാവുന്നതാണ്. CMYK, സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക്. പ്രസ് വർക്കുകൾക്കും ലേസർ പ്രിന്റ്, ഓഫ്സെറ്റുമായി ബന്ധപ്പെട്ട വർക്കുകൾക്കെല്ലാം നമ്മൾ CMYK മോഡലാണ് ഡിസൈനുകൾ ചെയ്യേണ്ടത്. സ്റ്റുഡിയോ വർക്കുകൾ, വെബുമായി ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്യുമ്പോഴെല്ലാം നമ്മളിവിടെ RGB കളറാണ് യൂസ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് കണ്ടന്റ്സ്, നമ്മൾ എടുക്കുന്ന ഫയലിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണോ വേണ്ടത് അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വൈറ്റ് ആണ് കിടക്കുന്നതെങ്കിൽ ഓക്കെ കൊടുക്കുമ്പോൾ വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫയൽ ആയിരിക്കും കിട്ടുന്നത്. ഫയൽ ന്യൂ. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടന്റ് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് കളറാണ് കിടക്കുന്നതെങ്കിൽ ഇവിടുത്തെ ഈ കാണുന്നതാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ഫോർഗ്രൗണ്ട് കളർ. ഇപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറിലാണ് കിടക്കുന്നത്. അങ്ങനെ വരുമ്പോഴും
ഇവിടെ ഓക്കെ കൊടുക്കുമ്പോൾ വൈറ്റ് കളറാണ് നമുക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഞാനിവിടെ കളർ നമുക്ക് മാറ്റിയിടാൻ കഴിയുന്നതാണ്. ഇവിടെ മുകളിൽ വെച്ച് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കളർ ബോക്സ് പ്രത്യക്ഷപ്പെടുന്നു. ഇവിടെ ഇഷ്ടമുള്ള കളർ നമുക്ക് ഓക്കെ കൊടുത്താൽ ചേഞ്ച് വരുന്നതാണ്. അതുപോലെ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ഇഷ്ടമുള്ള കളർ പിക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. ഇനി ഞാൻ ഫയലിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ എടുക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീനായിട്ട് മാറിയിരിക്കുന്നത് കാണാം. കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ഗ്രീനായി ചേഞ്ച് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി ഓക്കെ കൊടുത്താൽ നമുക്ക് പച്ച നിറത്തിലുള്ള ഒരു ഫയലാണ് കിട്ടുന്നത്. ഇവിടെ ക്ലോസ് ചെയ്യുക. വീണ്ടും ഫയൽ ന്യൂ. ഇവിടെ നമുക്ക് ട്രാൻസ്പെറൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ട്രാൻസ്പെറൻ്റ് ആക്ടിവേറ്റ് ചെയ്താൽ ഓക്കെ കൊടുത്താൽ ഫയലിൽ യാതൊരുവിധ കളറുകളും ഉണ്ടാകുന്നതല്ല, ഒരു ലെയറായിട്ടാണ് ആ ഫയൽ ഓപ്പൺ ചെയ്ത് വരുന്നത്. ക്ലോസ് ചെയ്യുന്നു. വീണ്ടും ഫയൽ ന്യൂ. ഇവിടെ അതർ എന്ന ഒരു ഓപ്ഷൻ കാണാം. അതല്ല എങ്കിൽ നമ്മൾ ഈ കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും നമുക്ക് ആവശ്യമുള്ള കളർ പിക്ക് ചെയ്യാം. ഓക്കെ കൊടുത്താൽ ഇവിടെ അതറായിട്ട് മാറിയിരിക്കുന്നത് കാണാം. ഈ കളറായിരിക്കും ഫയൽ കിട്ടുന്നത്. ഇവിടെ ഞാൻ ക്ലോസ് ചെയ്യുന്നു. വീണ്ടും ഫയൽ ന്യൂ. ഇനി കളർ പ്രൊഫൈലുകളുണ്ട്. നമുക്ക് ആവശ്യമുള്ള കളർ പ്രൊഫൈലുകൾ ഇവിടുന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന കളർ പ്രൊഫൈൽ ഇവിടെ വർക്കിംഗ് ആർ ജി ബി, എസ് ആർ ജി ബി, ഐ ഇ സി ഇത് എടുത്താൽ മതി. അതുപോലെ പിക്സൽ ആസ്പെക്ട് റേഷ്യോ, സ്ക്വയർ പിക്സൽസ്, നമ്മൾ നേരത്തെ പിക്സൽ കണ്ടതാണ്. ഇവിടെ നമുക്ക് വല്ല വീഡിയോ ഫോർമാറ്റിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡി വി എൻ ടി സിയോ ഡി വി പാലോ ഒക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഓക്കെ കൊടുത്താൽ ന്യൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് ടൂളുകൾ പരിചയപ്പെടാം. ടൂളുകൾ പരിചയപ്പെടുന്നതിന് വേണ്ടി ഞാൻ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഫയൽ ഓപ്പൺ ചെയ്ത് ആ പ്രൊജക്റ്റ് കണ്ടെത്താം. ഫയലിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ എടുക്കുക. ഇവിടെ നിന്നും നമുക്ക് ഈ ഫയലുകളെല്ലാം തന്നെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എടുത്തതാണ്. നമുക്ക് എല്ലാം ഓപ്പൺ ചെയ്യണമെങ്കിൽ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ എല്ലാം സെലക്ഷനായി കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ഒരു ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ ഷിഫ്റ്റ് അമർത്തിപ്പിടിച്ച് അവസാനം കിടക്കുന്ന ഫയലിൻ്റെ മീതെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും മതി. ഇനി ഓപ്പൺ പ്രസ് ചെയ്യുക. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഒരുമിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാ ഫയലുകളും ഒരു ടാബിലായിട്ടാണ് കിടക്കുന്നത്. ഇത് ഇവിടെ നിന്ന് നമുക്ക് വിടിയിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനായി ക്ലിക്ക് ചെയ്ത് താഴേക്ക് വലിച്ചാൽ മതിയാകും. ഇങ്ങനെ താഴേക്ക് വലിക്കുക. ഓരോന്നും എക്സ്പ്ലോഡ് ചെയ്ത് കിട്ടുന്നതാണ്. നമുക്ക് ഈ കണ്ടന്റുകളെല്ലാം വെച്ചുകൊണ്ട് ഒരു മോഡൽ തയ്യാറാക്കാം. ഞാനൊരു പുതിയ ഫയൽ എടുക്കുകയാണ്. ഫയൽ ന്യൂ. ഇതിൻ്റെ വീതി 4 ഇഞ്ച്, ഹൈറ്റ് 6 ഇഞ്ച്, റെസല്യൂഷൻ ഞാനൊരു 200 കൊടുത്തു. ഓക്കെ. ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത ഫയല് ഈ വാട്ടർ മെലൻ എന്ന ഫയലാണ് ആക്റ്റീവായി നിന്നിരുന്നത്. അതുകൊണ്ട് ആ ടാബിലേക്ക് തന്നെ വന്നിരിക്കുന്നത്. നമുക്കിതിനെ ഇവിടെ നിന്നും എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്ലിക്ക് ചെയ്ത് താഴേക്ക് വലിക്കുക. ഈ പിക്ചറിനെ നമുക്ക് ഇവിടേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അതിനായി ടൂൾ ബോക്സിൽ നിന്ന് മൂവ് ടൂൾ എടുത്തതിന് ശേഷം ഈ ഫയൽ ആക്റ്റീവാക്കി ഇവിടെ ക്ലിക്ക് ചെയ്ത് വിടാതെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വൈറ്റ് ഏരിയ നമുക്കിവിടെ ആവശ്യമില്ല. സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. അതിനായി ഇവിടെ ഈ മാജിക് വൺ ടൂൾ എടുക്കാം. ഈ വൈറ്റ് ഏരിയയിൽ എവിടെയെങ്കിലും വെച്ച് മൗസ് പോയിന്റർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വൈറ്റ് കംപ്ലീറ്റ് സെലക്ഷൻ ആയിരിക്കുന്നത് കാണാം. ഇനി കീബോർഡിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. ഇവിടെ ഈ സെലക്ഷൻ കളയണമെങ്കിൽ സെലക്ട് എന്ന മെനുവിൽ ചെന്ന് ഡീസെലക്ട് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ മറ്റ് ഫയലുകളിൽ നിന്ന് കണ്ടന്റുകൾ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്താണ് വരുന്നത്. നമുക്ക് ഈ ഒബ്ജക്റ്റ് അല്പം ചെറുതാക്കേണ്ടത് ആവശ്യമാണ്. അതിനായി എഡിറ്റ് എന്ന ഈ മെനുവിൽ ചെന്ന് ഫ്രീ ട്രാൻസ്ഫോം എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ അതല്ല എങ്കിൽ കൺട്രോൾ ടി കീബോർഡിൽ പ്രസ് ചെയ്യുകയോ ചെയ്യുക. ഇവിടെ ഈ ബൗണ്ടിംഗ് ബോക്സിന്റെ ഈ കോർണറിൽ വെച്ച് കീബോർഡിൽ ഷിഫ്റ്റും ഓൾട്ടും പ്രസ് ചെയ്തതിന് ശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അകത്തേക്ക് വലിക്കുക.
ഷിഫ്റ്റും ഓൾട്ടും പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും ചെറുതാവുന്നതും വലുതാവുന്നതും. ഇനി ഈ ചെറുതാക്കിയ അവസ്ഥ അപ്ലൈ ചെയ്യണമെങ്കിൽ കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യണം. ഇനി ഈ ഫയലിലേക്ക് ഈ ലെമൺ എന്ന ഇമേജ് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അതിനായി ഇത് ആക്റ്റീവ് ആക്കിയതിന് ശേഷം മൂട്ടുള്ളിൽ തന്നെ നിന്നുകൊണ്ട് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക. ഇവിടെ ഈ വൈറ്റ് ഏരിയ നമുക്ക് ആവശ്യമില്ല. അതിനായി ടൂൾ ബോക്സിൽ ചെന്ന് മാജിക് വൺ ടൂൾ എടുത്ത് ഈ വൈറ്റ് ഏരിയയിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. നമ്മൾ സെലക്ഷൻ എടുക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സെലക്ഷന്റെ അകത്ത് വരുന്ന ഭാഗത്താണ് നമ്മൾ മാറ്റം വരുത്തുന്നത് എന്ന് കമ്പ്യൂട്ടറിനെ പറഞ്ഞു മനസ്സിലാക്കുന്ന രീതിയെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി കീബോർഡിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. ഈ സെലക്ഷൻ കളയണമെങ്കിൽ സെലക്ട് എന്ന മെനുവിൽ ചെന്ന് ഡി സെലക്ട് എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുകയോ കൺട്രോൾ ഡി കീബോർഡിൽ പ്രസ് ചെയ്യുകയോ ചെയ്യുക. ഇത് അല്പം ചെറുതാക്കേണ്ടത് ആവശ്യമാണ്. കൺട്രോൾ ടി, ഷിഫ്റ്റും ഓൾട്ടും പ്രസ് ചെയ്ത് പിടിച്ച് അകത്തേക്ക് വലിക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇത് നമുക്ക് പൊസിഷൻ ചെയ്യണം. അതിനായി മൂട്ടുകൾ എടുക്കുക. ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിന് വേണ്ടി ആൾട്ട് കീ പ്രസ് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് വലിക്കുക. ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു ഗ്രേപ്പിൻ്റെ ഇമേജ് കൊണ്ടുവരേണ്ട ആവശ്യമാണ്. ആ ഫയൽ ആക്റ്റീവ് ആക്കാം. ഇവിടെ നമുക്ക് ഒരു പുതിയ ടൂളിനെ പരിചയപ്പെടാം. എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ. റൗണ്ട് അല്ലെങ്കിൽ സർക്കിൾ ആകൃതിയിലുള്ള ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ക്ലിക്ക് ചെയ്യാം. ഈ ഒബ്ജക്റ്റിൻ്റെ ഏകദേശം സെൻട്രലിൽ വെച്ച് ഷിഫ്റ്റും ഓൾട്ടും പ്രസ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും മൂലയിലേക്ക് ഡ്രാഗ് ചെയ്യുക. സെലക്ഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധിക്കുന്നതാണ്. കറക്റ്റാക്കി വെച്ചതിന് ശേഷം മൂട്ടുകൾ എടുത്ത് ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. ഇതും ചെറുതാക്കേണ്ടത് ആവശ്യമാണ്. കൺട്രോൾ ടി, ഷിഫ്റ്റും ഓൾട്ടും ഹോൾഡ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ആൾട്ട് കീ പ്രസ് ചെയ്ത് വലിക്കാവുന്നതാണ്. ഉപയോഗിച്ചു കഴിഞ്ഞ ഫയലുകൾ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ സെലക്ട് ചെയ്ത് ക്ലോസ്, ഇതും ക്ലോസ് ചെയ്യാം. ഇവിടെ സേവ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്, നമുക്ക് നോ കൊടുക്കാം. ഇതിന് ഒരു ഐബ്രോ കൊണ്ടുവരേണ്ട ആവശ്യമാണ്. അതിനായി ഞാൻ ഈ ഫയൽ ആക്റ്റീവ് ആക്കുന്നു. ഇവിടെ നമുക്ക് ഈ ഒരൊറ്റ ചില്ലി മാത്രം സെലക്ട് ചെയ്താൽ മതി. അതിനായി ഈ മാജിക് വൺ ടൂളിൻ്റെ കൂടെ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുക്കുക. ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള ഏരിയ സെലക്ഷനായി കിട്ടുന്നതാണ്. ഷാർപ്പായിട്ടുള്ള എഡ്ജുള്ള ഒബ്ജക്റ്റുകൾ മാത്രമേ ഇങ്ങനെ സെലക്ട് ചെയ്ത് എടുക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ സെലക്ഷൻ അല്പം കൂടിപ്പോയിട്ടുണ്ട്. അത് നമുക്ക് ഡിഡക്ട് ചെയ്യണമെങ്കിൽ കീബോർഡിൽ ആൾട്ട് കീ പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ കൂടിയ ഭാഗത്ത് ഒന്ന് വലിക്കുക. മൂട്ടുകൾ എടുത്ത് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യാവുന്നതാണ്. മറ്റേ ചില്ലിയുടെ എഡ്ജ് കുറച്ച് ഇവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ ഒരു പുതിയ ടൂൾ ലാസോ ടൂൾ ഇതെടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് വിടാതെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ അത് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സെലക്ഷൻ കളയണമെങ്കിൽ കൺട്രോൾ ഡി, മൂട്ടുൾ തന്നെ എടുത്ത് ഈ ഒബ്ജക്റ്റ് പൊസിഷൻ ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനായി കൺട്രോൾ ടി അടിച്ചതിന് ശേഷം ബോക്സിൻ്റെ പുറത്ത് മൗസ് പോയിന്റർ വരുമ്പോൾ ഒരു കർവ്ഡ് ആരോ ടൈപ്പ് പോയിന്റർ കാണാൻ സാധിക്കുന്നതാണ്. ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഡയറക്ഷനിലേക്ക് തിരിക്കാൻ സാധിക്കും. എൻ്റർ കീ പ്രസ് ചെയ്യാം. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ആൾട്ട് കീ പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഹൊറിസോണ്ടലായി തിരിക്കേണ്ടത് ആവശ്യമാണ്. അതിനായി എഡിറ്റ് എന്ന മെനുവിൽ ചെന്ന് ട്രാൻസ്ഫോം എന്ന ഈ സബ് മെനുവിൽ വന്ന് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ കൊടുക്കുക. ഇതിന് ഒരു ക്യാപ്പ് കൊണ്ടുവരാവുന്നതാണ്. അതിനായി ഇമേജ് എടുക്കാം. ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്തെടുക്കണം. അതിനായി ലാസോ ടൂളിൻ്റെ കൂടെ പോളിഗണൽ ലാസോ ടൂൾ എടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇത് ക്ലിക്ക് ചെയ്ത് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഓരോ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം മൂട്ടുകൾ എടുക്കാം. ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. ഇവിടെ പൊസിഷൻ ചെയ്യുന്നു. അല്പം വലുതാക്കണം. കൺട്രോൾ ടി കോർണറിൽ പിടിച്ച് ഷിഫ്റ്റും ഓൾട്ടും ഹോൾഡ് ചെയ്തതിന് ശേഷം വലുതാക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യാം.
ഇവിടെ നമുക്ക് ഈ ക്യാപ്പിൻ്റെ അടിഭാഗം കുറച്ച് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കളയാം. അതിനായി എലിപ്റ്റിക്കൽ ടൂൾ എടുത്ത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. ഈ സെലക്ഷൻ്റെ അകത്ത് വരുന്ന പോർഷൻ നമുക്ക് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. ഈ സെലക്ഷൻ്റെ അകത്ത് വരുന്ന മറ്റ് ഒബ്ജക്റ്റുകളൊന്നും തന്നെ നമുക്ക് നഷ്ടപ്പെടില്ല, കാരണം അതെല്ലാം ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ലെയറുകളിലാണ് കിടക്കുന്നത്. ഇനി ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. സെലക്ഷൻ കളയുന്നതിന് വേണ്ടി കൺട്രോൾ ഡി മൂട്ടൂൾ എടുത്ത് ഇത് അല്പം പൊസിഷൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്ത് കളയാം. അടുത്തത് ഇവിടെ ഈ മൂക്കിൻ്റെ പോർഷൻ ചെയ്യണം. ഇവിടെ നമുക്ക് ഈ ക്യാൻവാസ് വെർട്ടിക്കലായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി ഇമേജ് എന്ന മെനുവിൽ ചെന്ന് ഇമേജ് റൊട്ടേഷൻ എന്ന ഓപ്ഷനിൽ വന്ന് ഫ്ലിപ്പ് ക്യാൻവാസ് വെർട്ടിക്കൽ കൊടുത്താൽ വെർട്ടിക്കലായി തിരിയുന്നതാണ്. ഇനി ഇത് സെലക്ട് ചെയ്ത് എടുക്കണം. സാധാരണ പ്രൊഫഷണലായി യൂസ് ചെയ്യുമ്പോൾ ഇവിടെ പെൻ ടൂൾ എടുത്താണ് കട്ട് ചെയ്യാറ്. നമുക്ക് ആ ടൂള് കുറച്ച് ഒന്ന് പരിചയപ്പെടേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് വരും ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. ഇത് ലാസർ ടൂൾ തന്നെ ഉപയോഗിച്ച് കട്ട് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് വിടാതെ ഔട്ടർ പോയിന്റിലൂടെ കറക്റ്റായി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി സെലക്ഷൻ ഇവിടെ അല്പം കുറഞ്ഞു പോയിട്ടുണ്ട്. കൂട്ടണമെങ്കിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് ഔട്ടർ പോയിന്റിലൂടെ കറക്റ്റായി വരച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. സെലക്ഷൻ ആഡ് ചെയ്ത് വരുന്നത് കാണാം. സെലക്ഷൻ കുറയ്ക്കണമെങ്കിൽ ആൾട്ട് കീ പ്രസ് ചെയ്തതിന് ശേഷം ഈ ഔട്ടർ പോയിന്റിലൂടെ തന്നെ വരച്ച് പുറത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഇനി മൂട്ടൂൾ എടുത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടേക്ക് ഡ്രാഗ് ചെയ്യാം. ഇത് അല്പം ചെറുതാക്കണം. കൺട്രോൾ ടി ഷിഫ്റ്റും ഓൾട്ടും ഹോൾഡ് ചെയ്ത് മൂലയിൽ പിടിച്ച് അകത്തേക്ക് വലിക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇനി ഇതിൻ്റെ ലിപ്പ് കൊണ്ടുവരണം. അതിനായി ഈ ഫയൽ ഇവിടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുത്ത് ഇവിടേക്ക് ഡ്രാഗ് ചെയ്യുക. ഇവിടെയും ഡ്രാഗ് ചെയ്യുക. ഇവിടെ സെലക്ഷൻ അടിയിലെ പോർഷൻ നമുക്ക് വേണ്ട. അങ്ങനെ വരുമ്പോൾ ആൾട്ട് കീ പ്രസ് ചെയ്ത് ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്താൽ ആ കൂടിപ്പോയ സെലക്ഷൻ ഡിഡക്റ്റ് ആവുന്നതാണ്. ഇവിടെ കുറച്ച് ഇനി മൂട്ടൂൾ എടുത്ത് സെലക്ഷൻ ഏരിയയിൽ വെച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഇവിടെ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. നമ്മൾ ലാസർ ടൂൾ എടുത്ത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. കൺട്രോൾ ഡി വീണ്ടും മൂട്ടൂൾ എടുത്ത് ഇത് കുറച്ച് ചെറുതാക്കണം. കൺട്രോൾ ടി ഷിഫ്റ്റും ഓൾട്ടും ഹോൾഡ് ചെയ്ത് ചെറുതാക്കുക. ഇത് അല്പം റൊട്ടേറ്റ് ചെയ്യണം. അതിനായി കൺട്രോൾ ടി അടിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുക. എൻ്റർ. നമുക്കിതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാവുന്നതാണ്. അതിനായി ആൾട്ട് കീ പ്രസ് ചെയ്ത് മൂവ് ചെയ്യുക. ഇതിനെ നമുക്ക് ഹൊറിസോണ്ടലായിട്ട് തിരിക്കണം. അതിനായി എഡിറ്റ്, ട്രാൻസ്ഫോം, ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ, ഇതിങ്ങനെ മൂവ് ചെയ്യുക. ഇത് ഈ രണ്ട് ലെയറും നമുക്ക് അല്പം റൈറ്റ് സൈഡിലേക്ക് മാറ്റേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ലെയറിൽ ഈ ഒരു പകുതി ഭാഗം മാത്രമേ ഉള്ളൂ. ഇത് മറ്റൊരു ലെയറിലാണ് കിടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ലെയർ കൂടി സെലക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ വിസിബിൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഏത് ലെയറിലാണ് ആ ഒബ്ജക്റ്റ് കിടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കീബോർഡിൽ കൺട്രോൾ ക്ലിക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം ഈ ലെയർ കൂടി സെലക്ട് ചെയ്യുക. ഇനി ഇത് ഒരുമിച്ച് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ചെവിയുടെ ഭാഗം കൊണ്ടുവരണം. അതിനായി വീണ്ടും ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുത്ത് ഞാനിവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. മൂട്ടൂൾ എടുത്ത് ഡ്രാഗ് ചെയ്തിടുക. ഇത് നമുക്ക് 90 ഡിഗ്രി തിരിക്കേണ്ടത് ആവശ്യമാണ്. അതിനായി കൺട്രോൾ ടി അടിച്ചതിന് ശേഷം ഈ ബൗണ്ടിംഗ് ബോക്സിൻ്റെ അകത്ത് വെച്ച് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ട്രാൻസ്ഫോം ഓപ്ഷൻസ് കിട്ടുന്നതാണ്. ഇവിടെ നമ്മൾ റൊട്ടേറ്റ് 90 ഡിഗ്രി ക്ലോക്ക് വൈസ് സെലക്ട് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഈ ഒബ്ജക്റ്റ് വാട്ടർ മെലൻ്റെ അടിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഈ എഡ്ജ് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ഈ ലെയറിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വലിച്ചാൽ ഓരോരോ ലെയറിൻ്റെ അടിയിലേക്ക് ഇത് പോകുന്നതാണ്. വലിച്ച് ഡ്രാഗ് ചെയ്യുക. വലിച്ച് ഇടുക. താഴേക്ക് വലിച്ചിടാവുന്നതാണ്. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഇനി ഇതിനെ നമുക്ക് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ ചെയ്യാം. കൺട്രോൾ ടി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ. ഇനി ഇവിടെ നമുക്കൊരു ടൈ കൊടുക്കാം. അതിനായി ഈ ഇമേജ് എടുത്ത് സെലക്ട് ചെയ്യുക. ക്വിക്ക് സെലക്ഷൻ ടൂൾ ക്ലിക്ക് ആൻഡ് ഡ്രാഗ്.
ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, കൺട്രോൾ ടി, ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ. ഇവിടെ നമുക്ക് ഈ രണ്ട് ഒബ്ജക്റ്റുകളും വേറെ വേറെ ലെയറുകളാണ് കിടക്കുന്നത്. അത് ഒരുമിച്ച് സെലക്ട് ചെയ്യണമെങ്കിൽ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ പിടിച്ച് മറ്റേ ഒബ്ജക്റ്റിൻ്റെ ലെയർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇത് രണ്ട് ഒബ്ജക്റ്റുകളും സെലക്ട് ചെയ്തിരിക്കുന്നതായി കാണാം. അങ്ങനെ മൾട്ടിപ്പിൾ സെലക്ഷൻ കൊടുക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് കീബോർഡിൽ കൺട്രോൾ പിടിച്ചതിന് ശേഷം ഓരോ ലെയറുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത്രയും ലെയറുകൾ സെലക്ട് ചെയ്തിരിക്കുന്നതായി കാണാം. എല്ലാ ലെയറുകളും കൂടി ഒരുമിപ്പിച്ച് ഒറ്റ ഒരു ലെയറാക്കി ഇതിനെ മാറ്റാൻ സാധിക്കുന്നതാണ്. അത് വേറെ എഡിഷൻ ഒന്നും ഇല്ലായെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാവൂ. അതിനായി ഇവിടെ ഈ ലെയർ പാലറ്റിന്റെ മൂലയിൽ കാണുന്ന ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഫ്ലാറ്റൻ ഇമേജ് എന്ന ഈ ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇപ്പോൾ ഇത് എല്ലാം കൂടി ഒരൊറ്റ ലെയറായി മാറിയിരിക്കുന്നത് കാണാം. അങ്ങനെ വിജയകരമായി ഒരു പ്രൊജക്റ്റ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇത് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിലേക്ക് സേവ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ്. അതിനായി ഫയൽ എന്ന ഈ മെനുവിൽ ക്ലിക്ക് ചെയ്ത് സേവ് എന്ന ഈ സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുകയോ കൺട്രോൾ എസ് എന്ന കീബോർഡിൽ ടൈപ്പ് ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇവിടെ ഈ ഫയൽ നെയിം എന്നുള്ളിടത്ത് അൺടൈറ്റിൽഡ് 1 എന്നുള്ളത് മാറ്റി നമുക്ക് ആവശ്യമായ പേരുകൾ നൽകാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ പ്രൊജക്റ്റ് 1 എന്നാണ് കൊടുക്കുന്നത്. അതുപോലെ സേവ് ആസ് ടൈപ്പ്. നമുക്ക് ലെയറുകളായിട്ടാണ് ആ ഫയൽ സേവ് ചെയ്യേണ്ടിയിരുന്നെങ്കിൽ PSD ഫോർമാറ്റിൽ സേവ് ചെയ്യാമായിരുന്നു. ഇത് ഫോട്ടോഷോപ്പ് ഡോക്യുമെന്റ് എന്നാണ് അതിന്റെ എക്സ്പെൻഷൻ. നമ്മളിപ്പോൾ ആ ഫയല് എല്ലാ ലെയറുകളും കൂടി ഒരുമിച്ച് ഒറ്റ ലെയറാക്കി മാറ്റി അങ്ങനെ വരുമ്പോൾ JPG ഫോർമാറ്റിൽ സേവ് ചെയ്താൽ മതിയാകും. അങ്ങനെ ഇവിടെ ക്ലിക്ക് ചെയ്ത് JPG എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പെർട്ട് ഗ്രൂപ്പ് എന്നാണ് അതിന്റെ എക്സ്പെൻഷൻ. അതിനുശേഷം സേവ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. JPG ഓപ്ഷൻ കൊടുക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മാക്സിമത്തിൽ സേവ് ചെയ്യാവുന്നതാണ്. ഓക്കെ